നമസ്കാരം. സി പി എമ്മിന് പിരിവിന്റെ കാര്യത്തിൽ ഒരു പഞ്ഞവുമില്ല. ബക്കറ്റ് പിരിവുണ്ട്, അല്ലാത്ത പിരിവുണ്ട്, പാർട്ടി പിരിവുണ്ട്, പിന്നെ ദുരിതാശ്വാസ പിരിവുണ്ട്. അങ്ങനെ പിരിവുകളുടെ മേളമാണ് സി പി എം എന്ന പാർട്ടി. എല്ലാ പാർട്ടിക്കാർക്കും പിരിവുണ്ട് കേട്ടോ. നമ്മൾ അത് മോശമായി കാണുകയൊന്നുമല്ല. ഒരു പാർട്ടിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പിരിക്കേണ്ടി വരാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പിരിവ് നടത്തേണ്ടി വരാം. അതൊക്കെ സ്വാഭാവികം തന്നെ. പക്ഷേ ഈ പിരിച്ച കാശുകളൊക്കെ എന്ത് ചെയ്യുന്നു അതൊന്ന് അന്വേഷിക്കണ്ടേ? പാർട്ടിക്കാരെങ്കിലും അന്വേഷിക്കണ്ടേ? പിരിച്ച കാശുകൾ എവിടെ കൊണ്ടുപോകുന്നു, എങ്ങനെ ചിലവഴിക്കുന്നു? നമുക്ക് ലഭിച്ച ഒരു വിവരമനുസരിച്ചുള്ള ഒരു വാർത്തയാണ് ഇത്. നമുക്കൊന്ന് നോക്കാം. അതായത് പ്രമുഖ നേതാക്കൾ ഇ ബാലാനന്ദൻ സഖാവും ടി കെ രാമകൃഷ്ണനും. ടി കെ രാമകൃഷ്ണൻ കോട്ടയത്തൊക്കെ മത്സരിച്ച് ജയിച്ചയാളാണ്. അല്പം ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വലിയ പ്രബലതയോടുകൂടി തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കത്തിനിന്ന വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ മുഖ്യമന്ത്രിയായേനെ എന്നൊക്കെ അന്നും ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ടി കെ രാമകൃഷ്ണനും ഇ ബാലാനന്ദനും വേണ്ടി സ്മാരകം പണിയാനായി പിരിവ് നടത്തി, വൻതോതിൽ പിരിവ് നടത്തി. പക്ഷേ ആ പിരിച്ച കാശൊക്കെ എവിടെ, അല്ല സ്മാരകം എവിടെ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇ ബാലാനന്ദനും ടി കെ രാമകൃഷ്ണനും സ്മാരക മന്ദിരങ്ങൾ നിർമ്മിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം ഇതുവരെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ഇതിനായി നിയോഗിക്കപ്പെട്ട സമിതികൾ ഇപ്പോഴും സജീവമാണെങ്കിലും മന്ദിര നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ ഇടതുഭരണത്തിന്റെ അവസാന വർഷത്തിലും കഴിഞ്ഞിട്ടില്ല. പിരിച്ചെടുത്ത കാശ് ഉണ്ടോ നമുക്കറിയില്ല. ഉണ്ടാകണം, അതോ ഇനി കൊണ്ടുപോയോ ആരെങ്കിലും, വീട്ടിൽ കൊണ്ടുപോയോ സഖാക്കൾ, അതും നമുക്കറിയില്ല. സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരുമായിരുന്നു ഇരു നേതാക്കളും. അതുപോലെ ഇ ബാലാനന്ദന് കളമശ്ശേരിയിലും ടി കെക്ക് എറണാകുളം ബോട്ടെട്ടിക്ക് സമീപമാണ് സ്മാരകം പണിയാനായി, സ്മാരക മന്ദിരങ്ങൾ പണിയാനായി വിഭാവനം ചെയ്തിരുന്നത്. സ്മാരക മന്ദിരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ട്രസ്റ്റിന്റെ പേരിൽ കളമശ്ശേരി സേഫ്റ്റി കൌൺസിലിന്റെ കൈവശമുണ്ടായിരുന്ന 10 സെന്റ് സ്ഥലത്താണ് ഇ ബാലാനന്ദന് സ്മാരകം ഉയരേണ്ടിയിരുന്നത്. ഇതിനായി പിരിച്ച ഫണ്ട് പോരാതെ വന്നതുകൊണ്ട് നിർമ്മാണം വൈകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിരിവായി ലഭിച്ചതിന്റെ ട്രസ്റ്റിൽ കൈവശം വന്ന 600,000 രൂപ പോരാത്തതിനാൽ വീണ്ടും ധനസമാഹരണം ലക്ഷ്യമിട്ടെങ്കിലും സാധിച്ചില്ല എന്നാണ് വിശദീകരണം. സർക്കാർ 50 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിക്കുകയും നോഡൽ ഏജൻസിയായി കെല്ലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്ത പദ്ധതി ആദ്യം വിഭാവനം ചെയ്തതുപോലെ നടപ്പിലാക്കാൻ പാർട്ടി ട്രസ്റ്റിനെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഒരു പതിറ്റാണ്ടായിട്ടും ടി കെ രാമകൃഷ്ണ സാംസ്കാരിക കേന്ദ്രം നിയമക്കുരുക്കിൽപ്പെട്ടു. എം ടി വാസുദേവൻ നായർ ശിലാസ്ഥാപനം നടത്തിയ മന്ദിരം ഉയരേണ്ടത് എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപമാണ്. അതിനായി 15 സെന്റ് സ്ഥലം നീക്കിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് നിയമ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടയിലൂടെയും പിരിവ് നടക്കുന്നുണ്ട്. ഇതിനായി രൂപീകരിച്ച സമിതികളൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ പിരിവെടുത്ത് സഖാക്കന്മാരായിരിക്കും പ്രധാനമായി പിരിവ് കൊടുത്തിട്ടുണ്ടാകുക. പിന്നെ ആരെങ്കിലും ഒക്കെ വ്യവസായികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയും എന്തെങ്കിലും പ്രലോഭനങ്ങളിലൂടെയും ഒക്കെ സി പി എമ്മിന്റെ നയമനുസരിച്ച് ഭീഷണിപ്പെടുത്തി പണം സ്വരൂപിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയായാലും സ്മാരക മന്ദിരങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ ഇതുവരെ ഉയർന്നില്ല. ഇതിനായി പണപ്പിരിവ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പണപ്പിരിവ് നടക്കട്ടെ. അടുത്ത കാലത്തെങ്കിലും ഈ രണ്ട് നേതാക്കന്മാർക്ക്, ഇ ബാലാനന്ദനും ടി കെ രാമകൃഷ്ണനും ഒക്കെ രാഷ്ട്രീയ ഭേദമനെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നേതാക്കളാണ്. അവർക്ക് ഒരു സ്മാരകം ചെറിയ തോതിലെങ്കിലും പണിതാൽ മതിയായിരുന്നു. അതോ ഇനി പിരിവെടുത്ത കാശൊക്കെ പൊട്ടടിച്ച് തീർത്തോ എന്ന് നമുക്കറിയില്ല. സി പി എമ്മിന്റെ ഒരു രീതി അനുസരിച്ച് അതിനും സാധ്യത തീർച്ചയായും ഉണ്ട് എന്നാണ് പൊതുജനവും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ പറയുന്നത്. എന്തൊക്കെയായാലും പ്രമുഖരായ നേതാക്കൾക്ക് സ്മാരകമുണ്ടാവുക നല്ല കാര്യം തന്നെ. അപ്പോഴും ചോദിക്കുന്നു, പ്രതിമ പണിതാൽ അല്ലെങ്കിൽ സ്മാരകം പണിതാൽ പട്ടിണി മാറുമോ? തൃശൂരിൽ EMSന്റെ പ്രതിമ ഇരിക്കുന്ന പ്രതിമ ഉയരാൻ പോവുകയാണ്. അഹമ്മദാബാദിൽ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉയർന്നപ്പോൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ നാട്ടുകാർ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, സ്മാരകങ്ങളും പ്രതിമകളും പട്ടിണി മാറ്റുമോ? അല്ല, ഞങ്ങൾ അതിന്റെ കൂടെ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്.